നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേർത്തല മുട്ട മാർക്കറ്റിനുള്ളിലാണ്. മുട്ട മാർക്കറ്റ് വാർത്തകളിൽ നിന്ന് വിട്ടൊഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചായ വിൽപ്പനക്കാരനായ ഒരു പാട്ടുകാരനെ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ പച്ചക്കറി വ്യാപാരിയായ ഒരു ചിത്രകലാകാരനെ പരിചയപ്പെടാം. പച്ചക്കറി കടയിൽ ചിത്രകലയുടെ വസന്തം, മുട്ട മാർക്കറ്റിലെ വി ആർ പ്രസാദ് പരിചയപ്പെടാം. ഈ പച്ചക്കറി കടയ്ക്ക് ഉള്ളിലോട്ട് നോക്കിയാൽ തന്നെ ചിത്രകലയുടെ വസന്തമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി, അതേപോലെ തന്നെ രാഷ്ട്രപിതാവ്, രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ, അങ്ങനെ ചിത്രങ്ങളുടെ നീണ്ട നിരയാണ്. അപൂർവമായൊരു കാഴ്ചയാണല്ലോ. എന്താണ് ചിത്രകലയെ ഇങ്ങനെ പ്രണയിക്കാൻ, ചിത്രകലയെ സ്നേഹിക്കാൻ, ആരാധിക്കാൻ ഒക്കെ ഉള്ളു വഴിയൊരുങ്ങുന്നത്? ചിത്രകല പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മളതിനിടയ്ക്ക് പല പരിപാടിയിലേക്കും പല കാര്യത്തിനൊക്കെ പോയി. ഇപ്പോൾ ഈ പച്ചക്കറി കടയിൽ വന്നിരുന്ന് സ്വസ്ഥമായിട്ടിരിക്കാനും കാര്യങ്ങൾ നടത്താനും സമയം കിട്ടുന്നതനുസരിച്ച് വരയ്ക്കാനും ഉച്ച ടൈമിന് ഫ്രീ ആയതുകൊണ്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ പച്ചക്കറി കടയിലൊക്കെ അങ്ങനെ ചിത്രം വരയ്ക്കാൻ സമയം കിട്ടാറില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ഉച്ച ടൈം ഫ്രീ ആണ്. ഉച്ച കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ മുട്ട മാർക്കറ്റിൽ ആരുമില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ഈ കോവിഡിന് ശേഷമല്ലേ, ഈ കോവിഡിന് ശേഷം വരച്ച ചിത്രങ്ങൾ മാത്രമാണോ? കോവിഡിന് മുമ്പും തുടങ്ങിയതാണ് പരിപാടി. അത് നേരത്തെ മുതൽ കുറേ നാളായിട്ടിപ്പോൾ പച്ചക്കറി വളരെ മോശമാണ് കച്ചവടം. അങ്ങനെയാണ് ചിത്രകലയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. ഈ ചെറിയ പ്രായത്തിൽ ചിത്രകല പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല. നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട് ചിത്രകല പഠിക്കാനോ ഒന്നിനും പോയിട്ടില്ല. പിന്നെ നമ്മളിലുള്ളൊരു വാസന കൊണ്ടിങ്ങനെ വരയ്ക്കുന്നു. വീട്ടിലാരെങ്കിലും ചിത്രം വരയ്ക്കുമായിരുന്നോ, അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും? ഇല്ല, ആരും വരച്ചിട്ടില്ല. ഈ ചിത്രകല ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ, പൊതുസമൂഹം അറിഞ്ഞിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല, എങ്കിലും ഇതുപോലെ പലരും യൂട്യൂബിലും ഫേസ്ബുക്കിലും പേപ്പറിലൊക്കെ വന്നിട്ടുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആരും സഹായിക്കാൻ ഇല്ല ഇല്ല ഇല്ല. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും മത്സരത്തിലൊക്കെ പങ്കെടുക്കുക? ഇല്ല ഇല്ല, ഒന്നും പോയിട്ടില്ല. ഇല്ല ഇല്ല. ഈ ചേർത്തല വല്ലയിൽ സ്വദേശിയാണ്, ഇപ്പോൾ പള്ളിപ്പുറത്താണ് താമസമെന്ന് മനസ്സിലാക്കുന്നു. മക്കൾ ആരെങ്കിലും ചിത്രകല പഠിക്കുന്നുണ്ടോ, പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ? ചിത്രകല ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ പുള്ളി കുറേശ്ശെ വരയ്ക്കും, സ്വന്തമായിട്ട് തന്നെ പുള്ളിയുടെ ആവശ്യങ്ങൾക്കും എല്ലാത്തിനും വരയ്ക്കും. പിന്നെ പുള്ളി സ്കൂൾ കുട്ടികൾക്ക് വരച്ചൊക്കെ കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയുണ്ട്. പെൺകുട്ടിയാണ്, പിന്നെ ഇളയാള് ആൺകുട്ടിയാണ്. ആ കുട്ടിക്ക് അതിനോട് സർഗസിദ്ധി ഉണ്ടോ? ഇല്ല, പുള്ളി അങ്ങനെ വരയ്ക്കാറില്ല, പെങ്കച്ച് മാത്രമേ വരയ്ക്കാറുള്ളൂ. ആരുടെയൊക്കെ പടങ്ങളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്? ഇവിടെ എല്ലാ നേതാക്കന്മാരുടെ പടങ്ങളും ഉണ്ട്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ടത്? പ്രധാനപ്പെട്ടത് പിന്നെ അദ്വാനിയുണ്ട്, വാജ്പേയി ഉണ്ട്, പിണറായി വിജയനുണ്ട്, അച്യുതാനന്ദനുണ്ട്, തിലോത്തമനുണ്ട്, അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. ഇന്ദിരാഗാന്ധിയുണ്ട്, രാജീവ് ഗാന്ധിയുണ്ട്, സർവ്വ ആൾക്കാരും ഉണ്ട്. സിനിമാ താരങ്ങളുണ്ടോ? സിനിമാ താരങ്ങളുണ്ട്. ആരൊക്കെയാണ്? മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ദിലീപുണ്ട്, അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട്. മിക്ക ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരെയും വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവരുടെയൊക്കെ പടങ്ങൾ നോക്കി പകർത്തുകയാണോ? അതെ അതെ, നോക്കി പകർത്തും. പെൻസിൽ ഡ്രോയിങ് ആണോ? പെൻസിൽ ഡ്രോയിങ്ങും ചെയ്യും, പിന്നെ ഇനാവൽ പെയിൻറ്റും ചെയ്യും. പടങ്ങൾ വരച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഓർഡർ കിട്ടാറുണ്ടോ? ആരെങ്കിലും ഒക്കെ സമീപിക്കാറുണ്ടോ? ഉണ്ട്, ആൾ വരാറുണ്ട്. വരച്ച് കൊടുക്കാറുണ്ട്. ഇത് സത്യത്തിൽ അങ്ങനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെ ചെയ്തതല്ല, നമ്മൾ രസം തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്, ആരെങ്കിലും ആയിട്ടൊക്കെ വരും. ചിത്രങ്ങൾ വീടുകളിൽ ഇതേപോലെ ഈ കടയിൽ ഉള്ളിൽ കാണുന്നത് പോലെ തന്നെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണോ? വീട്ടിൽ അങ്ങനെ ഇല്ല, രണ്ട് മൂന്ന് പടം വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വീട്ടിലതിന് മാത്രം ഞാൻ വെച്ചിട്ടില്ല, ഇവിടെയാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. വീട്ടിൽ നമുക്ക് ഇരുന്ന് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല, കാര്യം ഇവിടെയാണല്ലോ കൂടുതൽ സമയം. പിന്നെ ഇവിടെ തന്നെ അങ്ങനെ വരച്ച് വെക്കുന്നു. വലിയൊരു ചിത്രകാരനാകണമെന്ന് ചെറിയ പ്രായത്തിൽ ആഗ്രഹിച്ചിരുന്നോ? അങ്ങനെ ഒരു ആഗ്രഹമൊന്നും നമുക്ക് പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. നമ്മളിത് ഒരു ഓർഡിനറി ചെയ്യുന്നൊരു പരിപാടി, അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ എത്ര നാളായി പച്ചക്കറി കട? ഞാനിവിടെ ചേർത്തല മാർക്കറ്റിൽ വന്നിട്ടൊരു 15 വർഷം. അതിനു മുമ്പ് തെക്ക് ഒരു കടയിലുണ്ടായിരുന്നൊരു 5-10 വർഷം. പിന്നെ അതുക്കു മുമ്പ് ചായക്കച്ചവടം, അങ്ങനെ പല രൂപത്തിൽ നമ്മളിങ്ങനെ പോയി. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ചിത്രകല ജീവിതത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ അതൊരു ജീവിത മാർഗമല്ല. അതെ, നമ്മൾ ചിത്രകലയും കൊണ്ട് ഇരിക്കാൻ പോയാൽ ജീവിക്കാൻ മാർഗമില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. പല രൂപത്തിലും പല ഭാഗത്തിലും ഇപ്പോൾ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള യുഗത്തിൽ ഒരു ചിത്രകല കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതാണ് സത്യം. അത് ആര് ഏത് കലാകാരനോട് ചോദിച്ചാലും അവൻ പറയും, കാര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നാട്ടുകാരുടെ പരിപാടിയാണ് കൂടുതലും നടക്കുന്നത്. അത്
അല്ല 10,000 അല്ല 2,000 രൂപ തരും ഒരു പടം വരച്ചു കൊടുത്താൽ. അല്ലാതെ നമ്മൾ ചോദിക്കാറില്ല ആരോടും ഒന്നും. ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത്രയേ ഉള്ളൂ. തീർച്ചയായും ഇതാണ് വി ആർ പ്രസാദ്, ചേർത്തല വല്ലയിൽ സ്വദേശിയാണ്. ഇപ്പോൾ പള്ളിപ്പുറത്താണ് താമസം. മുട്ട മാർക്കറ്റിലെ ഇദ്ദേഹത്തിൻ്റെ പച്ചക്കറി കടയിൽ ഈ സർഗസിദ്ധിയുടെ ചിത്രകലയുടെ വസന്തം വിരിയുകയാണ്. നിരവധി ചിത്രങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ, അങ്ങനെ സമസ്ത മേഖലയിലുമുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ, പ്രഗത്ഭരായവർ, പ്രശസ്തരായവർ, നിറയെ ചിത്രങ്ങൾ, ചിത്രകലയുടെ വസന്തം വിരിയുകയാണ് ഈ മുട്ട മാർക്കറ്റിലെ ഈ കാഴ്ച. മുട്ട മാർക്കറ്റിലെ പച്ചക്കറി വ്യാപാരിയാണ്. ഇതൊരു ജീവിതമാർഗമല്ല, പക്ഷേ ഇത് ജീവിതത്തോട് ചേർത്ത് പിടിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ബി ആർ പ്രസാദ് നമ്മോട് പങ്കുവയ്ക്കുന്നു. ന്യൂസ് ടൈം, വിൻമീഡിയ, ചേർത്ത.